വ്യവസായ പാർക്ക് തുടങ്ങാനുള്ള സ്വകാര്യ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർ വഞ്ചിതരായതായി ആരോപണം. കോഴിക്കോട് കാരശ്ശേരിയിൽ ഗ്രീൻ പാർക്ക് എന്ന പദ്ധതിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ നിരവധി പേർക്ക് ലക്ഷങ്ങളാണ് നഷ്ടമായത്. ഗ്രീൻ പാർക്ക് എന്ന പേരിലുള്ള വ്യവസായ പാർക്കിൽ 5 ലക്ഷം വീതം നിക്ഷേപിച്ചവരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ 20 ഏക്കർ സ്ഥലത്ത് പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞ് അബ്ദുൾ സലാം എന്ന വ്യക്തിയാണ് പ്രവാസികളിൽ നിന്നടക്കം പണം സ്വരൂപിച്ചത്. സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് പാർക്കെന്നും മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഞങ്ങൾ അധ്വാനിച്ച കാശാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ നിയമത്തിന്റെ വഴി ഉപയോഗിച്ച് ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് പറയുന്നത്, ഇത് പ്രത്യേക അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് IGP നോർത്ത് നമുക്ക് പിന്നെ അവിടുന്ന് ഓർഡർ ഇട്ട കേസാണ്. അത് താമരശ്ശേരി എത്തിയതോട് കൂടിയിട്ട് അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെ വിളിച്ചൊരു മൊഴിയെടുത്തു പറഞ്ഞു വെച്ചു എന്നല്ലാതെ അതിൻ്റെതായ രീതിയിലോട്ട് ഒന്നും പിന്നെ ഒരു കൂട്ടമായ ഒരു അന്വേഷണമോ, ഇയാള് ആ ഭൂമി 20 ഏക്കർ ഭൂമി വെട്ടി വെളിച്ചാക്കിയിരിക്കുകയാണ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ CI സാറ് പറയുന്നത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പിന്നെ അവനവന്റെ സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതാണ് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ നിക്ഷേപത്തിനെ തളർത്തുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് പ്രവാസി നിക്ഷേപകരെ, അവര് ഇത് സർക്കാരിന്റെ ഒരു സബ്സിഡറിയോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ആളുകൾ ഇതിലോട്ട് പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ ADGP ക്കും മുഖ്യമന്ത്രിക്കും മറ്റ് ആളുകൾക്കും പരാതി കൊടുക്കുക, കേസ് കൊടുക്കുക, ഇത് തന്നെയാണ്. പദ്ധതിയിൽ താല്പര്യമില്ലെങ്കിൽ 11 മാസത്തിനകം തുക തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് പണം പിരിച്ചത്. താൽക്കാലിക രസീത് മാത്രമാണ് നൽകിയിരുന്നത്. പദ്ധതി നടപ്പിൽ വരാത്തത് കൊണ്ട് പണം തിരികെ ചോദിച്ചവർക്ക് പല വിശദീകരണങ്ങളുമാണ് ലഭിച്ചത്. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് വിമർശനം. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടും പണം തിരികെ ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. ജനം, കോഴിക്കോട്.